ഭിന്നലിംഗക്കാർക്കായി തുല്യതാ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി. അപരിഷ്കൃത സമൂഹത്തിന്റെ വിലക്ക് മൂലം പാതിവഴിയിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഭിന്നലിംഗക്കാർക്കായി 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളാണ് തുടങ്ങിയത്. അതേസമയം അവഗണന മൂലം വിദ്യാഭ്യാസം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഭിന്നലിംഗക്കാർ അവരുടെ അനുഭവങ്ങൾ പീപ്പിൾ ടിവിയുമായി പങ്കുവച്ചു. ഇത് കൊല്ലം ചാത്തന്നൂർ സ്വദേശിനി ശ്രീകുട്ടി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സഹപാഠികളുടെയും ചില അധ്യാപകരുടെയും ആക്ഷേപവും പരിഹാസവും ലൈംഗിക ചൂഷണവും മൂലം പാതിവഴിയിൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്ന ഹതഭാഗ്യ. നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ അവഗണിച്ചപ്പോൾ വിദ്യ കൊണ്ട് സമ്പന്നയാകണമെന്ന സ്വപ്നമാണ് തകർന്നത്. സ്കൂളുകളിൽ പോലും എന്നെ ആ രീതിയിൽ തന്നെയാണ് എന്നെ കണ്ടിട്ടുള്ളത്. എന്റെ ഈ ഒരു സൈനഭാവം കൊണ്ട് തന്നെ എന്നോടുള്ള ആൺകുട്ടികൾ തന്നെ എന്നെ ലൈംഗികമായി ചൂഷണം തന്നെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് മെയിനായിട്ടും ഞാൻ പഠനം ഉപേക്ഷിക്കാനുള്ള കാരണം. ഞങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസം നടത്താനുള്ള സാഹചര്യം തന്നതിന് ഞങ്ങൾ വളരെയേറെ സന്തോഷകരമാണ്. സുരഭിയുടെ കഥ വിഭിന്നമല്ല. ക്ലാസ് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് പലരും എന്റെ തരക്കാർ തന്നെ എന്നെ കൂടെ ഉള്ളവർ കളിയാക്കുമായിരുന്നു. കളിയാക്കിയ വരുന്നവരെ പരിഹസിക്കരിക്ക് ഭയങ്കര ആക്ഷേപമായിരുന്നു. എന്നുവെച്ചിട്ട് 8-ാം ക്ലാസ് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും സാക്ഷരതാ മിഷനും ചേർന്ന് ട്രാൻസ്ജെൻഡർമാർക്കായി തുടങ്ങിയ തുല്യതാ കോഴ്സിൽ ആദ്യ ദിനം തന്നെ 100-ലധികം പേർ രജിസ്റ്റർ ചെയ്തു. മുടങ്ങിയ പഠനം പുനരാരംഭിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉയരണമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കൊല്ലം സബ് കളക്ടർ ഡോക്ടർ ചിത്ര എസ് ഓർമ്മപ്പെടുത്തി. പ്രിയപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിനോടും എനിക്ക് പറയുവാനുള്ളത്, അങ്ങനെയുള്ളവർക്കൊക്കെ തണലായും താങ്ങായും നിന്നത് അവരുടെ വായനയും സാക്ഷരതയുമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങൾ സമൂഹത്തിന് ഉതകുന്നവരാണ്. സമൂഹത്തിലെ ഒരു ജെൻഡറായിട്ട് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, വ്യക്തികളാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വായനയും സാക്ഷരതയും നിങ്ങൾക്ക് സഹായകമാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൊല്ലം ജില്ലാ ജയിലിലെ അന്തേവാസികളും തുല്യതാ കോഴ്സിൽ ചേർന്നു. വായനാ പക്ഷാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജഗദമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എം ശിവശങ്കരപ്പിള്ള അധ്യക്ഷനായിരുന്നു. പി കെ ഗോപൻ, സി അജോയ്, ജയിൽ സൂപ്രണ്ട് കെ വിശ്വനാഥക്കുറുപ്പ്, എസ് പി ഹരിഹര ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.